വേറെ െവല് പടവ് പടവെന്നൊക്കെ പറഞ്ഞ അമ്മാതിരി കിഡ്ഡിലും ഐറ്റമാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോ എടുത്തു പറയേണ്ട കാര്യം മാൻ പുള്ളിക്കാരന്റെ ഒരു സ്വാഗ് ഉണ്ടല്ലോ പൊളിന്നൊക്കെ പറഞ്ഞ അമ്മാതിരി പൊളിയാണ് ഈ സിനിമയിൽ അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഇൻട്രോ ഉണ്ട് ഒരു ക്ലാസിക് ഇൻട്രോ ഉണ്ട് അവിടെ തൊട്ട് ആ സിനിമയുടെ എൻഡ് സീക്വൻസ് വരെ പുള്ളിക്കാരന്റെ ഒരു അഴിഞ്ഞാട്ടോ ആ ഒരു വൈബും ആ ഒരു വൺ മാൻ ഷോ അമ്മാതിരി കിഡ്ഡിലും ക്യാരക്ടറും ക്യാരക്ടർ അടിപൊളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒരു മനുഷ്യൻ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല ഐം ഡാം ഷ്യൂർ മലയാള സിനിമയിലല്ല ഇന്ത്യൻ മൂവിലെ ും ഈ ഒരു വൈബും ഈ ഒരു സോഗം ആ ഒരു ക്യാരക്ടറിന് മാത്രം അട്ടിപിളിക്കാൻ ആർക്കും പറ്റത്തില്ല തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആയാലും ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആയാലും അല്ലെങ്കിൽ ഏതൊരു സീക്വൻസ് ആയാലും ഫാഫ പൊളിച്ചടിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അമ്മാതിരി ലെവല് പൊടുന്നു രണ്ട് രണ്ടര മണിക്കൂറും എങ്ങനെ പോയെന്ന് ഒരു പിടുത്തൂല്ല കാരണം ഫുൾ ഓൺ ഫുൾ ഒരു വൈബ് ഒരു കാർണിവൽ സെറ്റപ്പ് ആയിരുന്നു ഒരു മൂവി ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിന്ന അമ്മാതിരി ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഫാഫയുടെ നിന്ന ക്യാരക്ടറും ആ ക്യാരക്ടറിന്റെ പ്രസന്റേഷനും അവര് എന്റെ ഒരു മൂവിയൊക്കെ നമ്മളിങ്ങനെ വൈബായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഞാൻ ഇപ്പോഴും ഇപ്പോഴുന്ന് വന്നിട്ടില്ല ഹാങ് ഓവർ അല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റക്കാ നിക്കുവാണ് ആ രംഗ ആ ഒരു ബാംഗ്ലൂർ അവിടെ ഗാംഗും ഫൈറ്റും ആ ഒരു ഏരിയയിൽ നിൽക്കുവാണ് കാരണം ആ മൂവി അങ്ങനത്തെ ഒരു വൈബിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ലെവൽ പടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ മനെ വേറെ ലെവൽ പടം ഈ മൂവിയൊക്കെ നിങ്ങൾ തീയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അമാതിരി ലെവൽ ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒര മൂവിയാണ് ഞാൻ ഒരു ഹൗസ്ഫുൾ ഷോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ക്ലാപ്പും വിസലും അമ്മേ നമ്മളിങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ അമ്മ എൻജോയ് ചെയ്തായിരുന്നു സിനിമ ഉണ്ടാവും ഒരുപാട് സോങ്സ് ഉണ്ട് ആ ഒരുപാട് സോങ്സ് ട്രാക്കിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് കിട്ടുന്ന വിഷ്വൽസും ആ ഓരോ സീനിനെ ബ്ലെൻഡ് ചെയ്ത് പോണ സീക്വൻസും ഒരു രക്ഷയില്ല എന്ന് അതിനെ ഒരു രക്ഷയില്ല പിന്നെ എടുത്തൊരു കാര്യം പറയാം ഇത് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും എനിക്ക് എനിക്കറിയത്തില്ല ഒരു ന്യൂജൻ പടമാണ് അതായത് നമ്മളെ ഒരു കോളേജ് അതിൽ നടക്കുന്ന അടിപൊളി അവിടെ നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് അതിനൊക്കെ സംസാരിക്കുന്ന ഒരു മൂവിയാണ് അതുപോലെ ഈ മൂവിയിലെ എന്റെ ആർ ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു മൂവിയുടെ സ്റ്റോറി ടൈം ആയാലും സ്റ്റോറി ടെലിംഗ് ആയാലും അങ്ങനത്തെ ഒരു ന്യൂ ന്യൂജൻ പിടിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതല്ലാതെ നമ്മുടെ ഫാമിലി ഓഡിയൻസിന്റെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് കയ്യിലെടുത്തു പറയാൻ പറ്റുന്ന ഐറ്റംസ് ഒന്നും അല്ല മിക്കവർക്ക് ഇത് ഇഷ്ടപ്പെടാം മിക്കവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ ഒരു ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മളെ ഒരു വൈബ് വെച്ച് പറയണെങ്കിൽ വേറെ ലെവൽ പടമാണ് ഈ ഒരു മൂവിലെ ക്യാരക്ടേഴ്സ് ആയാലും ആ ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷൻ ആയാലും ആ ഒരു മൂവിയുടെ എക്സിക്യൂഷൻ ആയാലും എല്ലാം പൊളിയാണ് ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു മൂന്ന് ചെറുപ്പക്കാർ ബാംഗ്ലൂർ ഉള്ള ഒരു കോളേജിൽ പഠിക്കാൻ പോകും സോ അവിടെ പോയിന് ശേഷം സീനിയേഴ്സ് ആയിട്ടുള്ള ചെറിയൊരു ക്ലാസിന്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് ഒരു ഗാങ്സ്റ്ററിനെ കൊണ്ടുവരും സോ പിന്നീട് എന്തൊക്കെയാണ് നടക്കുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്നത് അത് വളരെ നൈസ് ആയിട്ടാണ് ഒരു കോമഡി ആക്ഷൻ ഡ്രാമ എന്നൊരു തീമിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാര്യം സംസാരിക്കുന്നത് എടുത്തു പറയുന്ന ആണ് ഈ ഒരു മൂവിൽ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും പൊളിയായിട്ടെന്നെ ചെയ്തിട്ടുണ്ട് അവര് മൂന്ന് കോളേജ് കുട്ടികളായിട്ട് കാണിക്കും ഹിപ്സ്റ്റർ റോഷൻ ആൻഡ് മഥു മിഥുൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ബിബിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഐം സോ പ്രൗഡ് കാരണം അവന്റെ ഒരു ഫസ്റ്റ് മൂവിയാണ് അത് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഫാഫോട് ഒരുപാട് സീക്വൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് പുള്ളിക്കാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് മിഥുൻ മാത്രമല്ല മൂവിയിൽ ഒന്നും എല്ലാ ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും പേര് എനിക്ക് കുറെ പേരൊന്നും അറിയത്തില്ല എന്നാലും നമ്മുടെ ഹിപ്സ്റ്റർ നമ്മുടെ റോഷൻ ഹരി പിന്നീട് അങ്ങനെ കുറെ പേരുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ റോമാൻസിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ സജിൻ ഗോപു പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരന്റെ ചില സീക്വൻസ് ചില ബോഡി ലാംഗ്വേജും ചില ഡയലോഗ് ഡെലിവറി മോനെ കിഡലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഡയലോഗ്സ് വേണം പുള്ളിക്കാർ ചുമ്മാ നിന്നാൽ ആ ഒരു ബോഡി എക്സ്പ്രഷൻ നമുക്ക് ചിരി വരും അമ്മ ലെവലായിട്ടാണ് ഈ എൻ ഡൂവിൽ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുള്ള എന്റെ എല്ലാ ക്രെഡിറ്റ്സും കുറച്ച് ഡയറക്ടർ ജിതുമാധവൻ കാരണം ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞോ ഇറ്റ്സ് ഒരു ഹൊറർ കോമഡി മൂവി സോ സെക്കൻഡ് മൂവിന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് മൂവിലോട്ട് വരുമ്പോ ഒരു ഹൊറർ കോമഡി അല്ല ഒരു ആക്ഷൻ കോമഡി മൂവീന്ന് വേണമെങ്കിൽ പറയാം ഒരു ഫുള്ള് ആക്ഷൻ പാക്കഡ് മൂവീന്ന് അല്ല ആക്ഷൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം എവിടെയൊക്കെ വേണോ അതൊക്കെ നല്ല രീതിക്ക് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഫുള്ളി ഒരു കോമഡി ആക്ഷൻ മൂവിന്ന് വേണമെങ്കിൽ പറയാം കോമഡി ആണ് ാണ് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് കൂടുതൽ അതിന് ഫാഫേയുടെ സീക്വൻസ് ഒക്കെ പറയുന്നത് ക്യാരക്ടറായിട്ടൊക്കെ എന്റെ മോനെ ഒരു രക്ഷയില്ല മാതിരി പുള്ളിയാണ് ആൻഡ് ഈ ഒരു മൂവിയുടെ ഇന്റർവൽ ബ്ലോക്ക് ഉണ്ട് ആ ഒരു ഇന്റർവൽ ബ്ലോക്കിലൊരു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഫുൾ ഓൺ ഫുൾ അഴിഞ്ഞാട്ടം തന്നെ കാണാൻ പറ്റും ഒരു വെൽ എക്സിക്യൂട്ടഡ് സീനാണ് ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് പക്ഷെ അവിടെ പുള്ളിക്കാൻ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ എന്റെ മോനെ ആ ഒരു എൻ്റെ മൂവിയിൽ ആ ഒരു സീക്വൻസ് കുറച്ചൊരു ടോപ്പ് ലെവലിൽ നിൽക്കാം നിൽക്കുക ലെവൽ അഴിഞ്ഞാട്ടമാണ് വൺ മാൻ ഷോ ആണ് ഈ മറ്റുള്ളവരെ ഒന്നുമില്ലാതെ ഇല്ലാതെ ആക്കിയിട്ട് നിക്കുന്ന ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഉണ്ടല്ലോ ആ ലെവലാണ് പുള്ളിക്കാനും ചെയ്യേണ്ട സ്റ്റാർട്ടിങ് തൊട്ട് അല്ലെങ്കിൽ ആ ഒരു രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ റിവീലോട്ട് ആ ഒരു എൻഡ് വരെ ഒരു രക്ഷയിൽ ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ മാൻ ലെവൽ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ക്ലൈമാക്സിലൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഫുള്ളി എൻജോയ്മെന്റ് ലെവലായിരിക്കണം അമ്മാതിരി ലെവലാണ് പുള്ളിക്കാൻ്റെ ആ ഒരു ക്ലൈമാക്സ് ആയാലും ആ ഒരു എക്സിക്യൂഷൻ വരുന്നത് ഒരു എന്റയർ മൂവിയില് ആ രംഗ ക്യാരക്ടർ എന്താണോ കണ്ട അതിന്റെ ഒരു ആയിരം മടങ്ങ് അല്ലെങ്കിൽ അതിനെക്കാളും എത്ര മാത്രം നമുക്ക് കൂട്ടാൻ പറ്റുമോ അമ്മാതിരി ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ അമ്മാതിരി ലെവലായിട്ടാണ് ആ ക്യാരക്ടറെ പുള്ളിക്കാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഫാഫാ ഒരു ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ഇങ്ങനെ പൊളിച്ച് കയ്യിലെടുത്തിട്ടുണ്ട് അമ്മാതിരി അഴിഞ്ഞാട്ടാണ് വേറെ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അമ്മാതിരി ലെവലായിട്ടാണ് ആ രംഗെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പുള്ളിക്കാരൻ സിനിമയിൽ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് ആൻഡ് ഈ ഒരു മൂവിയുടെ ഡി ഒ പി കളറിങ് മ്യൂസിക് എല്ലാം പൊളിയാണ് ആൻഡ് സുഷീൻ സാം പറ കാര്യം ഒരുപാട് ട്രാക്കുണ്ട് എല്ലാ ട്രാക്കും ഭയങ്കര ഒരു വൈബായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാർണിവൽ മോഡൽ ഭയങ്കര ചില്ലായിട്ട് ആ ഓരോ സീക്വൻസിനെ ബ്ലെൻഡ് ചെയ്ത് അടിപൊളി ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ മ്യൂസിക് എടുത്തിട്ടുണ്ട് സോ എല്ലാവരും തീർച്ചയായിട്ടും ഈ മൂവി തിയേറ്റർ പോയി കാണുക ഒരു തിയേറ്റർ മെറ്റീരിയൽ ആണ് മൂവി അല്ലാതെ ഒ ടി ടിയിലൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു ഒരു വൈബ് കിട്ടുന്നു കാരണം തിയേറ്ററിന് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്ത ഒരുപാട് ഒരുപാട് കിട്ടും സീക്വൻസ് ഒക്കെ ഉണ്ട് സോ ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും ഇതൊക്കെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു സോ മച്ച്